നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2014 മുതൽ 2024 വരെ നരേന്ദ്രമോദി എന്ന വ്യക്തിയോട് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രയും അധികം ആധിപത്യം പുലർത്തി ബി ജെ പിക്ക് അകത്ത് മറ്റ് ഒരു രീതിയിലും അധികാരം വികേന്ദ്രീകരിച്ച് പോകാതിരിക്കാൻ കൃത്യമായി ശ്രമിച്ചിരുന്നു. അധികാര കേന്ദ്രീകരണം മുഴുവൻ അമിത്ഷായിലേക്കും നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ അടുത്തേക്കും മാത്രമായി ഒതുങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ബി ജെ പിക്കുള്ളിൽ തന്നെ കൃത്യമായി ഒരു വികേന്ദ്രീകരണം ആവശ്യമാണ് എന്ന് ഇതിനോടകം തന്നെ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നു. ഗഡ്കരി പറഞ്ഞ കാര്യങ്ങളെ പാർലമെൻ്ററി ബോർഡ് അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം അസംഗ്നിത്തമായി പറഞ്ഞു. വളരെ വൈകാതെ തന്നെ ബി ജെ പി സാമാജികരുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ബി ജെ പിയിൽ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് കൃത്യമായി തനിക്കറിയാം. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫലങ്ങളും അനുഭവിക്കേണ്ടി വരിക ഈ സർക്കാരായിരിക്കും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വേലകൾ ഇറക്കിയാൽ തീർച്ചയായും പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 10 എം പിമാർ കൃത്യമായും തന്നെ സമീപിച്ചിരിക്കുന്നു എന്ന ഒരു കൃത്യമായ നിരീക്ഷണം കൂടി ഗഡ്കരി നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഗഡ്കരി അനുകൂലിക്കുന്നവർ പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രമല്ല, നിരവധിയായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗഡ്കരിയെ നേതാവായി, പാർലമെൻ്ററി നേതാവായി, അതുപോലെ പ്രധാനമന്ത്രിയാകാനും ഏറ്റവും അഭികാമ്യൻ, മോദിയുടെ പിൻഗാമിയാകാൻ ഏറ്റവും അഭികാമ്യൻ അദ്ദേഹം തന്നെയെന്ന് പറയുന്നവർ നിരവധിയാണ്. നരേന്ദ്രമോദിയെക്കാളും കാര്യപ്രാപ്തിയുള്ള, എന്നാൽ വർഗീയത വെച്ചു പുലർത്താത്ത, വികസനത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് മതത്തിനതീതമായി ഒരു നേതാവിനെ ബി ജെ പിയിൽ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഗഡ്കരിയെ മാത്രമാണ്. ഗഡ്കരി പറയുന്ന പല കാര്യങ്ങളും കോൺഗ്രസ് ശക്തമായി വീക്ഷിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗഡ്കരിയെ ഇത്തരത്തിലേക്ക് ഒരു ചുമതല ഏൽപ്പിക്കാൻ ബി ജെ പി മടിക്കുന്നതും. കാരണം അങ്ങനെ വന്നാൽ ബി ജെ പിയുടെ അജണ്ടകളെല്ലാം തന്നെ താറുമാറാകും. ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി ഗഡ്കരിയെ ഒതുക്കാനാണ് 2014 മഹാരാഷ്ട്രയിൽ ശ്രമിച്ചത്. വസ്തുതയിൽ ഗഡ്കരിക്ക് നിയമസഭയിൽ മത്സരിച്ച് അവിടെ മുഖ്യമന്ത്രിയാകാനായിരുന്നു ആഗ്രഹം. ഉദ്ധവ് താക്കറെയ്ക്ക് ആ കാര്യത്തിൽ ഗഡ്കരിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഗഡ്കരിയെ അതിശക്തമായി തന്നെ തള്ളി താഴെയിടാനാണ് അവിടെ വലിയ തോതിൽ ബി ജെ പി നേതൃത്വം കളിച്ചത്. അന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഫഡ്നാവിസ് ആയിരുന്നു. ഫഡ്നാവിസും കൂട്ടരും ചേർന്ന് ഒരുക്കിയ പ്ലാനായിരുന്നു ഗഡ്കരിയെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത്. ഇപ്പോഴോ മഹാരാഷ്ട്രയിൽ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഫഡ്നാവിസിൻ്റെ രാഷ്ട്രീയം എന്നത് ചർച്ച ചെയ്യാനേ കഴിയുന്നതല്ല. കാരണം ഫഡ്നാവിസിന് ബി ജെ പിയിൽ അപ്രമാദിത്വം ഇല്ല, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വലിയ രീതിയിലുള്ള കളികൾ കളിച്ചാൽ 10 എം പിമാർ തന്നെ വന്ന് കണ്ട കാര്യത്തിൽ ഒരുപക്ഷെ വേഗത്തിൽ തീരുമാനമായേക്കാം. അങ്ങനെ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ബി ജെ പിക്കുള്ളിലെ സീറ്റുകൾ 5 വേണ്ട, 5 പോലും വേണ്ട, ഗണ്യമായി കുറയാൻ അതോർത്തിരുന്നാൽ എല്ലാവർക്കും നല്ലത് എന്നാണ് ബി ജെ പി നേതൃത്വത്തോട് ഗഡ്കരി പറയുന്നത്.